السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على خاتم النبيين وآل كل الصحابة أجمعين ما بعد. നമ്മൾ വളുവിൻ്റെ സുന്നത്തുകളെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ആദ്യമായി ബിസ്മി ചൊല്ലുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ തെളിവുകളും മറ്റൊക്കെ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. വതുസന്നു തസ്മിയതു ലികുല്ലി അംരിൻ ദീബാലിൻ അയഹാലി യുഹ്തമു ബിഹി മിൻ ഇബാദത്തിൻ വഗൈരിഹ. വളു ചെയ്യുമ്പോൾ മാത്രമല്ല ബിസ്മി ചൊല്ലൽ സുന്നത്തുള്ളത്. പരിഗണിക്കപ്പെടുന്ന ഏതൊരു കാര്യമാണെങ്കിലും ശരി, മോശപ്പെട്ട കാര്യങ്ങളിൽ പെടാത്ത ഒരു മൈൻഡ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് നോക്കുക. അങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ അതിൽ എല്ലാം ഇന്നത് എന്ന് പറയേണ്ടതില്ല. അതിലെല്ലാം തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്. കഗുസ്ലിൻ വ തയമ്മുമിൻ വ ദബ്ഹിൻ വ ജിമാഇൻ വ തിലാവത്തിൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ പരിഗണിക്കപ്പെടാവുന്ന ഏത് കാര്യങ്ങളാണെങ്കിലും അത് ബിസ്മി ചൊല്ലി തുടങ്ങണം. ബിസ്മി എന്ന് പറഞ്ഞാൽ അതൊരു താക്കോലാണ്. ആ താക്കോല് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കവാടങ്ങൾ നമുക്ക് തുറന്നു കിട്ടുകയാണ്. ബിസ്മി അല്ലാതെ തുടങ്ങിയാൽ സംഗതി തുടങ്ങാം, പക്ഷെ അതിൽ കാരുണ്യം ഉണ്ടാവില്ല, ബർക്കത്ത് ഉണ്ടാവില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാവില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആ റഹ്മാനും റഹീമും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്തായ രണ്ട് വിശേഷണങ്ങളിൽ അടങ്ങിയ കാരുണ്യം, ഐഹികവും പാരത്രികവുമായ കാരുണ്യങ്ങൾ രണ്ടും അതിലടങ്ങിയിട്ടുണ്ട്. ആ കാരുണ്യങ്ങളുടെ വാതിലുകൾ ഈ വ്യക്തിയുടെ മുന്നിൽ ഈ താക്കോല് കൊണ്ട് തുറക്കപ്പെടും. ഒരു നീണ്ട ഒരു താക്കോലാണ് ബിസ്മില്ലാഹിർ, അതാണ് തുറന്നാൽ മതി. കുളിക്കുന്ന സമയത്ത് അവിടെ വെള്ളം കോരി പാരുക എന്നുള്ളതല്ല വിഷയം, അതിന് മുമ്പായിട്ട് ബിസ്മി ചൊല്ലിയിട്ട് വേണം കുളിക്കാൻ. അത് ഏത് കുളിയാണെങ്കിലും ശരി, ജനാബത്ത് കുളിയാകുമ്പോൾ ഏതായാലും വേണം, അല്ലാത്ത കുളി കുളിക്കുന്ന സമയത്തൊക്കെ ബിസ്മി ചൊല്ലിയിട്ട് കുളിക്കണം. തയമ്മം ചെയ്യുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ട് തയമ്മം ചെയ്യണം. വദബഹിൻ, ചിലത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. വദബഹിൻ എന്ന് പറഞ്ഞാൽ അറിവ് നടത്തുന്ന സമയം. നമുക്കത് ആ സാധനം ഹലാലാവണമെങ്കിൽ തന്നെ, ഭക്ഷ്യയോഗ്യമാവണമെങ്കിൽ തന്നെ ബിസ്മി ചൊല്ലി അറുക്കണം. വിശുദ്ധ ഖുർആൻ തന്നെ അത് വ്യക്തമായി പറഞ്ഞതാണ്, ബിസ്മി ചൊല്ലി അറുക്കാത്ത നമുക്ക് ഭക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അറുക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമം ചൊല്ലിയിട്ട് അറുക്കണം. അങ്ങനെ അറുത്താൽ നമുക്ക് ആ സാധനം ഹലാലാകും എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ പുറമെ ഒരു വ്യക്തി ഇദാ സമ്മല്ലാഹ ഇൻദ ദബീഹി ഖാലത്തി ദബീഹ, അറുക്കുന്ന സമയത്ത് നമ്മൾ ബിസ്മില്ലാ അറവും മൃഗം പറയത്ര, നമുക്കത് കേൾക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ. ആ വളരെ നന്നായി, വളരെ നന്നായി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദാലിക അന്നഹ തസ്തസീബു ദബ്ഹ മഅ ദിക്രില്ലാഹി സുബ്ഹാനഹു വതആല. അറുക്കുന്ന സമയത്ത് അതിൻ്റെ ജീവൻ റാഹത്തായിട്ട് പോകാൻ, സന്തോഷകരമായിട്ട് അതിന് മരിക്കാൻ, ജീവൻ പോവാൻ അതിനെ സഹായിക്കുമെന്നാണ്. നമ്മൾ ഈ ബിസ്മി ചൊല്ലിക്കൊണ്ട് അറുത്താൽ, അല്ലാതെ ആവുമ്പോൾ ആ സാധനവനെ ശപിക്കും, അതിന് ജീവൻ പോകാൻ അതിന് ബുദ്ധിമുട്ടുണ്ടാവും, അത് അവസാനം ഇവനൊരു ശാപമായി മാറും. അള്ളാഹുവിൻ്റെ നാമം ചൊല്ലി നടത്താൽ ആ മാംസം നമുക്ക് ഹലാലായി എന്നതിന് പുറമെ ആ ജീവിയോട് നമ്മൾ ചെയ്യുന്ന ഒരു കാരുണ്യവും ഒരു മര്യാദയും, അതിന് അള്ളാഹുവിൻ്റെ നാമം കേട്ട് മരിക്കുക. നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുക എന്ന് പറയില്ല, അവസാനത്തെ വചനം അള്ളാഹുവിൻ്റെ നാമമാവുക. അതേമാതിരി അതിന് ചെല്ലാൻ കഴിയൂലല്ലോ. അപ്പം നമ്മളത് ചൊല്ലിക്കൊടുത്തിട്ട് അതിനെ ജീവൻ പോകുന്ന സമയത്ത് അതിന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സന്തോഷത്തോടുകൂടി മരിക്കാനുള്ള ഒരവസരം കൂടി നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ ബിസ്മി ചൊല്ലാതെ അറുക്കാൻ പാടില്ല, അറുത്തത് നമ്മൾ തിന്നാനും പാടില്ല. അപ്പോൾ കണ്ടതും കേട്ടതൊക്കെ നമ്മൾ മാംസങ്ങൾ ഭക്ഷിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം, ഇത് അറുത്തതാണോ അല്ലയോ. അറുത്തതായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള മാംസക്കടകളിൽ നിന്ന് മാത്രം നമ്മൾ മാംസം വാങ്ങുക. അപ്പോൾ സ്വാലിഹീങ്ങളായ ആളുകളൊക്കെ നടത്തുന്ന ഇറച്ചിക്കടകളുണ്ടാവും, സൂക്ഷിക്കുന്ന ആൾക്കാർ നടത്തുന്നവരുണ്ടാവും. കണ്ട മദ്യപാനികളോ ബിസ്മി ചൊല്ലാത്തവരോ, അതല്ലെങ്കിൽ അതൊക്കെ ഒരു നെവറായി കണ്ട് കേവലം ഒരു ബിസിനസ്സാക്കി നടത്തുന്നവരോ ആയ ആളുകളൊക്കെ അങ്ങാടികളിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അത്തരക്കാരായ ആളുകളെ കടയിൽ നമ്മൾ മാംസം വാങ്ങാതിരിക്കാൻ വേണ്ടി, ഞാനൊരു കൂട്ടരെ കച്ചവടം ഇല്ലാതാക്കാൻ വേണ്ടി പറയില്ല, പക്ഷെ നമ്മളെവിടെയൊക്കെ നിന്ന നല്ല ആൾക്കാരാണ് ഏർപ്പാട് നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. അറുക്കണവർക്കും റാഹത്തായിട്ട് വാങ്ങാലോ, അവരറുക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലി അറുക്കും, അവരാ കടപ്പാട് നിർവഹിക്കും. അങ്ങനെ അറുക്കുന്നില്ല എന്ന് കണ്ടാൽ ഇപ്പോൾ ഈ പോത്തിനൊക്കെ അറുക്കുമ്പോൾ മാത്രമേ ബിസ്മി ചൊല്ലൽ വലിയ പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ടതുള്ളൂ എന്നൊരു തോന്നലുണ്ട്. പോത്തിനല്ല, നമ്മുടെ അറിവ് മൃഗങ്ങൾ ഏതാണെങ്കിലും ശരി, അത് കോഴിയാണെങ്കിലും ശരി, കോഴിയാണെങ്കിലും ശരി, നാടൻ കോഴിനെ അറുക്കുമ്പോൾ മാത്രമല്ല ബിസ്മി ചൊല്ലേണ്ടത്, ഇറച്ചിക്കോഴിയാണെങ്കിലും ബിസ്മി ചൊല്ലേണ്ടതുണ്ട്.
അതൊക്കെ ഒരു ഒരു പിന്നെ മറ്റുള്ള ഏതോ പച്ചക്കറിയൊക്കെ വാങ്ങണ മാതിരി പോയിട്ട് വെട്ടിത്തെറച്ചിനെ കൊണ്ടുവരിക, ബിസ്മി ചൊല്ലിയല്ലേ എന്നുള്ളത് ശ്രദ്ധിക്കാതിരിക്കുക, അത് നമുക്ക് പറ്റൂല. ബിസ്മി ചൊല്ലേണ്ടതുണ്ട്. അത് അത് മാംസം ഹലാലാവാനും ആ മൃഗത്തോടും നമ്മൾ ചെയ്യുന്ന ഒരു കടപ്പാടാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ ജിമാഇൻ, ജിമാഴ് ചെയ്യുന്ന സമയത്ത് ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. ജിമാഴ് എന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്തർ സംസർഗത്തിനാണ്, ഭാര്യാഭർത്താക്കന്മാർ ശാരീരിക ബന്ധം പുലർത്തുന്നതിനാണ് അറബിയിൽ ജിമാഴ് എന്ന് പറയാം. അതൊക്കെ ബിസ്മി ചൊല്ലാതെ ആയാൽ അതുകൊണ്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഹദീസിൽ കാണാം, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ മൂന്നാമത്തെ ഒരാളും കൂടി ആ പരിപാടിയിൽ ഉണ്ടാവുന്ന അത് ഇബിലീസ് ആയിരിക്കുമെന്ന്, പിശാചായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അവർക്കതിൽ ആ ബന്ധം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെന്തോ മാനസികവും ശാരീരികവുമായ ഒരു സന്തോഷം, അത് കിട്ടാൻ പണിയാണ്, അത് കിട്ടാൻ പണിയാണ്. മാത്രമല്ല അതിൻ്റെ കൂടെ ആ പെണ്ണിന് ആ സമയത്തുണ്ടാകുന്ന ക്ഷീണവും പ്രയാസവും അതിന് കാരണം ഈ ബിസ്മി അല്ലാത്തതും കൂടിയാണ്. കാരണം രണ്ടാളുകൾ കൂടി ഇവിടെ ഇടങ്ങേറാക്കല്ലേ, അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ജിമാഴ് ചെയ്യുന്ന സമയത്തും ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്. ബിസ്മി ചൊല്ലും ലോ അന്നഹദക്കും ഇദാ അറാദ അയ്യ എത്തിയ അഹ്ലഹു ഖാല ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബന ശൈത്താന വ ജന്നിബി ശൈത്താന മാ റസഖതന ഫഇന്നഹു ഇൻ ഖുദ്ദിറ ബൈനഹുമ വലദും ഫീ ദാലിക ലം യദുറഹു ശൈത്താനു അബദൻ. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഒരാൾ ലോ അന്നഹദക്കും ഇദാ അറാദ അയ്യ എത്തിയ അഹ്ലഹു, ഭാര്യയെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഖാല അയാൾ പറഞ്ഞാൽ ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ, ജന്നിബിന ശൈത്താൻ വ ജന്നിബി ശൈത്താന മാ റസഖതന, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് പിശാചിനെ നീ അകറ്റി നിർത്തണമേ, ഞങ്ങളിൽ നിന്നൊന്ന് മാത്രമല്ല വ ജന്നിബി ശൈത്താന മാ റസഖതന, ഞങ്ങൾക്ക് നീ നൽകുന്ന ഇതിലൂടെ ഞങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സന്തതിയിൽ നിന്നും നീ പിശാചിനെ അകറ്റി നിർത്തണമേ എന്ന് ഒരാൾ പറഞ്ഞാൽ ഫൈനഹു ഇൻ ഖുദ്ദിറ ബൈനഹുമാ വലദുൻ ഫിദാലിക, ആ ബന്ധത്തിൽ അവർക്കിടയിൽ ഒരു സന്തതിയെ അള്ളാഹു അവർക്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, അവർക്കിടയിൽ സന്തതിയെ കണക്കാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലം യദുറഹു ശൈത്താനു അബദൻ, ആ കുട്ടിയെ ജീവിതകാലത്തിൽ ഒരിക്കൽ പോലും പിശാജ് വന്ന് ദ്രോഹിക്കൂല എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കുട്ടികൾക്ക് പൈശാചികമായ ശല്യമില്ലാതിരിക്കാനും മൈറ്റങ്ങൾ സാലിഹ്യങ്ങളായി വളരാനും ആദ്യമായി ചെയ്യേണ്ടത് ഇവർ തമ്മിൽ ബന്ധപ്പെടുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിരിക്കുക എന്നുള്ളതാണ്. അതിൽ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബന ശൈത്താന വ ജന്നിബി ശൈത്താന മാ റസഖതന എന്നതാണ് അവിടെ ചൊല്ലേണ്ട ദിക്ര് ബിസ്മി. അത് അങ്ങനെ തന്നെ പഠിക്കണം. ഇനി അതിന് പഠിച്ചതിന് മുമ്പ് ഇപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ ബന്ധപ്പെടേണ്ടി വരികയാണെങ്കിൽ അയാൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്തെങ്കിലും പറയാതെ ആ ഏർപ്പാട് തുടങ്ങാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതൊന്നും ശ്രദ്ധിക്കപ്പെടാത്തൊരു സാഹചര്യത്തിൽ ചിലപ്പോൾ എന്താവും, ഇവർക്ക് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സന്തോഷമൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ശാരീരിക ബന്ധം കൊണ്ട് നടക്കുന്ന ഒരു കിടപ്പറയിലുള്ള ഒരു സന്തോഷമുണ്ട്, അത് മാനസികവും ശാരീരികവുമായ ഒരു സന്തോഷം, അത് ചിലപ്പോൾ ഈ ബിസ്മി അല്ലെങ്കിൽ അവിടെ കിട്ടൂല. കിട്ടാത്തതിന് പിന്നെ ഡോക്ടർമാരെ കാണിക്കാൻ പോവാണ്, ഒരു ഒരു റാഹത്തില്ല എന്ന് പറഞ്ഞു. അതിന് മെയിൻ കാരണം ബിസ്മി അല്ലാത്തതാണ്, അത് ശ്രദ്ധിക്കേണ്ടി വരും. രണ്ടാമത്തൊരു വിഷയം ഈ കുട്ടി, ഇതിൽ കുട്ടി ഒരാൾക്ക് ഇനിയിപ്പോൾ കുട്ടികൾ ജനിക്കാത്ത പോലെ നോക്കുക, അങ്ങനെയാണെങ്കിൽ ബിസ്മി അല്ലാതിരിക്കാൻ പറ്റൂല. കുട്ടിക്ക് വേണ്ടി മാത്രം ചെല്ലണതല്ലത്, ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളി. ഒരാൾ പിന്നെ അയാൾക്ക് ഇനി സന്താനം ഉണ്ടാവൂല, അല്ലെങ്കിൽ അയാളുടെ ഭാര്യ ഇനി പ്രസവിക്കൂല എന്നുള്ളത് ആദത്തനുസരിച്ച് അങ്ങനെയാണ് തീരുമാനം, അതല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലാണ് അവർ ഉള്ളത്. എന്നാൽ പോലും, അല്ലെങ്കിൽ അയാൾ ആ പ്രായമൊക്കെ കഴിഞ്ഞിരിക്കണം, എന്നാൽ പോലും ഭാര്യ ഭർത്താക്കന്മാർ ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് അതിൽ എനിക്കൊരു സാലിഹായ സന്തതി ഉണ്ടാവണം എന്ന് ഉദ്ദേശിക്കണമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശത്തിൽ കാണാം. അവർക്ക് കുട്ടികളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ശരിയാണ്, എന്നാലും ശരി ബന്ധം നടക്കുന്ന സമയത്ത് പടച്ചവനെ സാലിഹായ സന്തതിയെ തരണേ എന്ന് പറയണം എന്ന് മനസ്സിൽ കരുതണം. അങ്ങനെ മനസ്സിൽ കരുതും ചെയ്യുക, അതില്ലാതിരിക്കാനുള്ള ട്രിക്കുകൾ ഒപ്പിക്കും ചെയ്യുക, അതാകുമ്പോൾ ശരിയാവില്ല, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ടാണ് സന്താന ലബ്ധിക്ക് സാധ്യത ഇല്ലാത്തവർ പോലും ബന്ധപ്പെടേണ്ടത് എന്നാണ്. മാത്രമല്ല ബിസ്മി ചൊല്ലാതിരിക്കാനും പറ്റൂല. അങ്ങനെ ചൊല്ലിയിട്ടുള്ള ബന്ധപ്പെടലിൽ ആ കുട്ടികൾ സാലിഹ്യങ്ങളായി മാറും, അല്ലാത്തതിന് കാരണം ഈ ബിസ്മി ചൊല്ലാത്തതാണ് എന്നുകൂടി മനസ്സിലാക്കുക. പിന്നെ പരിശുദ്ധ ഖുർആൻ ഓതുന്ന സമയത്ത് നമുക്ക് ബിസ്മി അല്ലാതെ ഓതാൻ പറ്റൂല. വലൂമിൻ അസ്നായി സൂറത്തിൻ, അതൊരു സൂറത്തിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഓതുന്നത് നിൽക്കുക. തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ഏതൊരു സൂറത്തിൽ എഴുതിയിട്ടുണ്ടാവും,
അപ്പൊ ബിസ്മില്ലാതാണ്. പിന്നെ പകുതിയിൽ ആ സൂറത്ത് വെച്ചു, അടയാളം വെച്ചിട്ട് നമ്മൾ നിർത്തി. പിന്നെ രണ്ടാമതെടുത്ത് ഓതാണ്. ഓതുന്ന സമയത്ത് ബിസ്മി നമ്മൾ നേരത്തെ ചൊല്ലിയതാണല്ലോ, ഇവിടെ ബിസ്മി ഇല്ലല്ലോ എന്ന് കരുതരുത്. ഒരു സൂറത്തിന്റെ ഇടയിൽ വെച്ചാണ് തുടങ്ങുന്നതെങ്കിൽ പോലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആ പരിശുദ്ധമായ വചനം ചൊല്ലിയിട്ട് വേണം തുടങ്ങാൻ. ഇങ്ങനെ നല്ല കാര്യങ്ങൾ ഏതൊക്കെയാണോ ആ കാര്യങ്ങളിലെല്ലാം ബിസ്മി ചൊല്ലണം. നമ്മളിപ്പോ പറഞ്ഞത് വുളൂയിൽ ബിസ്മി ചൊല്ലുന്ന വിഷയമാണ്. വൽ മുറാദു ബി അവ്വലിൽ വുളൂഇ, വുളൂവിന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശം? അത് ഗസ്ലുൽ കഫൈൻ, മുൻകൈ കഴുകുന്നതിന്റെ തുടക്കത്തിൽ. മുൻകൈ കഴുകലാണല്ലോ ആദ്യത്തെ സുന്നത്ത്, അതിന്റെ മുമ്പുള്ള സുന്നത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആ സുന്നത്ത്. അങ്ങനെ ആ ബിസ്മി ചൊല്ലിയിട്ട് മുൻകൈ കഴുകണം. ആ മുൻകൈ കഴുകുന്ന സമയത്ത് നമ്മൾ ഒരു ദിക്ർ ചൊല്ലാറുണ്ട്, അതെല്ലാവർക്കും അറിയുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ എന്നതിൽ അവസാനിക്കുന്ന ആ ദിക്ർ, അതും കൂടി ചൊല്ലിയിട്ട് അയാൾ ബിസ്മി ചൊല്ലിയതിന് ശേഷം മുൻകൈ കഴുകുക, പിന്നെ കുപ്ലിക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇങ്ങനെ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ആ വചനം ചൊല്ലേണ്ട ആ ഒരു കാര്യമാണ്. പിന്നെ ബിസ്മി അല്ലാണ്ട് വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഭക്ഷണം കഴിക്കുന്ന സമയം. പലപ്പോഴും മറന്നു പോകും ആൾക്കാർ, ഒരിക്കലും നമ്മൾ ചെയ്യരുത് ബിസ്മി ചൊല്ല എന്നുള്ളത്. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ വേറൊരു മസാലയും കൂടി ഉള്ളതുകൊണ്ടാണ്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം. ചിലപ്പോൾ അയാൾക്ക് ശ്രദ്ധ വിട്ടു, ആർത്തിയിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, അതല്ലെങ്കിൽ ഗഫലത്തിൽ അങ്ങോട്ട് തുടങ്ങി, ബിസ്മി ചൊല്ലാൻ അയാൾക്ക് അവസരം കിട്ടിയില്ല എങ്കിൽ ആ ബിസ്മി പോയി എന്ന് കരുതരുത്, അതിൻ്റെ അവസരം നഷ്ടപ്പെട്ടിട്ടില്ല. ഒരാൾ അവ്വലു തഅമിൽ ഭക്ഷണം ചെയ്യുന്നതിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നാൽ അതാ ബിഹാഫി അസ്നാഇഹി, ഇടയിലെങ്കിലും ആ ബിസ്മി ചൊല്ലണം. ഫയഖൂലു ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് പറയണം. അവ്വലഹു വ ആഖിറഹു എന്ന് നസ്ബ് ചെയ്ത് വായിക്കലാണ് നല്ലതെന്ന് കാണാം. ഇദാ അക്കല അഹദുക്കും ഫലിയദ്കുറി ഇസ്മല്ലാഹ് ഫഇൻ നസിയ അൻ യദ്കുറ ഇസ്മല്ലാഹി തആല ഫി അവ്വലിഹി ഫലിയഖുൽ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നു പോകും. ചിലപ്പോൾ മറന്നാൽ ഇടയിലാണ് ഓർമ്മ വന്നതെങ്കിൽ പിന്നെ ആ ബിസ്മിൻ്റെ അവസരം നഷ്ടപ്പെട്ടില്ലേ എന്ന് ചിന്തിക്കരുത്. ഇടയിൽ വെച്ച് ബിസ്മി ചൊല്ലണം. ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് പറയണം. അള്ളാഹുവിൻ്റെ നാമം അതിൽ ഞാൻ തുടങ്ങുന്നു, അവ്വലഹു തുടക്കത്തിലും അങ്ങനെ തന്നെ. ഞാൻ വിട്ടുപോയതാണെങ്കിലും ആ വിട്ടുപോയ സ്ഥാനത്തിലേക്ക് ഇപ്പോൾ ബിസ്മില്ലാണ്. വാഖിറഹു തുടക്കവും അവസാനവും എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ നാമം എന്ന ആ പരിശുദ്ധമായ വചനം ഒരാൾ ഇടയിൽ വെച്ചാണ് ഭക്ഷണത്തിൻ്റെ സമയത്ത് ഓർമ്മ വരുന്നതെങ്കിൽ അങ്ങനെ ചെയ്യണം. പിന്നെ വേറെ അവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഉളുവിൻ്റെ തുടക്കത്തിൽ ഒരാൾ ബിസ്മി പറഞ്ഞാലോ? ഉളുവിൻ്റെ തുടക്കത്തിൽ മറന്നാൽ ഉളുവിൻ്റെ ഇടയിൽ കൊണ്ടുപോയി ഖാസുബിൽ അക്കിലിൽ ഉളു, ഉളുവിനെയും അതിനോട് ഖിയാസാക്കപ്പെടും. തുടക്കത്തിൽ ഉളുവിനെ ബിസ്മിയെല്ലാം വിട്ടുപോയാൽ ഉളുവിൻ്റെ ഇടയിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞേക്കുക. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തുടക്കത്തിൽ മറന്നാൽ ഇടയിൽ ചെല്ലണം. ഒരാൾ ഇടയിലും ചെല്ലാൻ മറന്നാലോ? ഇടയിൽ ചെല്ലാൻ മറന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷവും അയാൾക്ക് ബിസ്മി ചൊല്ലാം. അതിൽ നിങ്ങൾ ആദ്യം കേൾക്കുമായിരിക്കും, ബഅദ ഫറാഖിഹി മിനൽ അക്കിലി, ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ തുടക്കത്തിൽ ബിസ്മി ചൊല്ലിയില്ല എന്ന് ഓർമ്മ വന്നതെങ്കിൽ അപ്പോഴും ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്. എന്തിനു? ഫഇന്നഹു യഅതി ബിഹാലിയ തഖയ്യ അശ്ശൈത്താനു മാ അകലഹു, കാരണം ബിസ്മി ചൊല്ലാതെ ഭക്ഷിക്കുന്നവൻ്റെ കൂടെ ഇരുന്നിട്ട് പിശാജ് ഭക്ഷണം കഴിക്കുമെന്നാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ ബർക്കത്ത് നഷ്ടപ്പെടുന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ തുടക്കത്തിലും നടുവിലും ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ ഇതുവരെ പിശാജ് തൻ്റെ കൂടെ കഴിച്ചിട്ട് ആ ഭക്ഷണത്തിൻ്റെ ബർക്കത്ത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ട ബർക്കത്ത് തിരിച്ചു പിടിക്കാനും പിശാജ് തൻ്റെ കൂടെ ഭക്ഷിച്ചതിൽ നിന്ന് എത്തക്കയ്യ ഷെയ്ത്താനും ആക്കലൊന്ന, ചെയ്ത്താൻ തിന്നത് അവൻ ഛർദ്ദിക്കുന്നു. അതൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഓരോ പ്രയോഗങ്ങളാണ്. അത് എങ്ങനെയെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചാൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. മുത്തുനബി പറഞ്ഞാൽ നമ്മളത് അങ്ങോട്ട് ഉൾക്കൊള്ളുക, അതാണ് വേണ്ടത്. അപ്പോൾ കഴിച്ച ഭക്ഷണം പിശാജ് ഛർദ്ദിക്കും എന്ന് പറഞ്ഞാൽ പൈശാചികമായ ദ്രോഹങ്ങൾ എന്തൊക്കെയാണോ ഈ സമയത്ത് ഉണ്ടായിട്ടുള്ളത് അതൊക്കെ ഭക്ഷണത്തിന് ശേഷം ബിസ്മി ചൊല്ലിയാൽ പോലും അതൊക്കെ ഇല്ലാതെയായി ആ ഭക്ഷണത്തിലുള്ള ബർക്കത്ത് അയാൾക്ക് കിട്ടുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു.
അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ പരിശുദ്ധ വചനത്തിൻ്റെ ആ മഹത്വം ഉൾക്കൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അത് ചെല്ലാൻ ശ്രമിക്കുകയും വേണം. നമുക്കിവിടെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇനി പറയണൊരു കാര്യം, അവർ തന്നെ ഈ സദഖ നീ സ്വീകരിക്കണേ അള്ളാ, അവർ മരിച്ച് മറവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അല്ലേ, അവരല്ലേ ഇന്ന് മറവ് ചെയ്യാൻ പോണ ഉമ്മാൻ്റെ പേരിലാണ്, മറവ് ചെയ്തിട്ടില്ല, അപ്പോഴേക്ക് തന്നെ അവർ സദഖ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു മാതൃകയാണ്. അതും അവർ ചെയ്തത് നമ്മൾ ദർസല മുത്തഴല്ലിമീങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. റഹ്മർ റാഹിമായ റബ്ബേ, നീ ആ സദഖ കബൂലാക്കണേ അള്ളാ, ആ ഉമ്മാക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ പഠിച്ചവനെ, അവർക്ക് നീ റഹ്മത്ത് നൽകണേ റബ്ബേ, നിന്റെ മഹത്തായ കാരുണ്യം അവർക്ക് നീ നൽകി അവരെ നീ അനുഗ്രഹിക്കണേ അള്ളാ, അവർ ജീവിത കാലഘട്ടത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ നിന്റെ ഫളൽ കൊണ്ട് സ്വീകരിക്കുകയും അവരിൽ നിന്ന് സംഭവിച്ച എല്ലാ പാകപ്പിഴകളും നിന്റെ ഫദൽ കൊണ്ട് പുറത്തു കൊടുക്കുകയും ചെയ്യണേ റബ്ബേ. അവരടുത്ത സമയത്ത് ഖബറിലേക്ക് വരികയാണ്. ഒരു മനുഷ്യൻ ഒരുപാട് കാലം കിടന്നുറങ്ങേണ്ട ഒരു ഏകാന്ത ഭവനമാണ് ഖബർ. ആ ഖബർ അവർക്ക് നീ റാഹത്താക്കി കൊടുക്കണേ തമ്പുരാനെ. സത്യവിശ്വാസികളെ സ്വീകരിക്കാൻ വേണ്ടി മലായിക്കത്ത് കാത്തു നിൽക്കും ഖബറിൽ. ആ ഒരു അവസ്ഥ ഉമ്മാക്കും നീ നൽകണേ റബ്ബേ. അതുപോലെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളും ഇവിടെ മറവിട്ട് കിടക്കുന്ന എല്ലാ സജ്ജനങ്ങളും അവർക്കെല്ലാവർക്കും നീ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. അവരെ ഞങ്ങളെയൊക്കെ പരലോകം നീ വിജയിപ്പിച്ചു തരണേ رب آمين آمين يا رب العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم